എയർ ഡെക്കാൻ എയർലൈൻസിനെ പറ്റിയും അതിൻ്റെ സ്ഥാപകനായ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിനെ കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കർണാടകയിലെ ഗോരൂർ എന്ന ഗ്രാമത്തിലാണ് ക്യാപ്റ്റൻ ഗോപിനാഥിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് രാമസ്വാമി അയ്യങ്കാർ ഒരു സ്കൂൾ അധ്യാപകനും കന്നഡ ഭാഷയിൽ അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റുമായിരുന്നു. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ക്യാപ്റ്റൻ ഗോപിനാഥ് സൈനിക സ്കൂളിൽ ചേർന്നു. ശേഷം 8 വർഷത്തോളം ആർമിയിൽ സേവനമനുഷ്ഠിക്കുകയും 28-ാം വയസ്സിൽ ക്യാപ്റ്റനായി വിരമിക്കുകയും ചെയ്തു. 1992 ബാംഗ്ലൂരിൽ വെച്ച് ആർമിയിൽ തൻ്റെ സഹപ്രവർത്തകനായിരുന്ന ക്യാപ്റ്റൻ സാമുവേലിനെ ഗോപിനാഥ് കണ്ടുമുട്ടി. സാമുവേൽ അവിടെ ഒരു ഫ്രീലാൻസ് പൈലറ്റ് ആയിരുന്നു. ക്യാപ്റ്റൻ സാമുവേലും ഗോപിനാഥും ചേർന്ന് ഡെക്കാൻ ഏവിയേഷൻ എന്ന പേരിൽ ഒരു കൊമേഴ്സ്യൽ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചു. ഈ ഒരു സമയത്താണ് പല രാജ്യങ്ങളിലും ലോ കോസ്റ്റ് എയർലൈൻ എന്ന ഒരാശയം വ്യാപിച്ചത്. ഈ ആശയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലും ലോ കോസ്റ്റ് വിമാന സർവീസ് ആരംഭിക്കണമെന്ന ആഗ്രഹവുമായി ക്യാപ്റ്റൻ ഗോപിനാഥ് മുന്നോട്ട് വന്നത്. അങ്ങനെ 2003 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബഡ്ജറ്റ് വിമാനമായ എയർ ഡെക്കാൻ സർവീസ് ആരംഭിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും ഹുബ്ലിയിലേക്കാണ് എയർ ഡെക്കാൻ ആദ്യത്തെ സർവീസ് നടത്തിയത്. ആ കാലത്ത് വിമാനയാത്ര സ്വപ്നതുല്യമായി മാത്രം കണ്ടിരുന്ന ഒരുപാട് മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് എയർ ഡെക്കാൻ വലിയൊരു ആശ്വാസമായി മാറി. 2 ATR വിമാനങ്ങളുമായി സർവീസ് ആരംഭിച്ച എയർ ഡെക്കാൻ തുടർന്ന് കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനും പാട്ടത്തിനെടുക്കാനും തുടങ്ങി. അങ്ങനെ 2006 ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3-ാമത്തെ എയർലൈൻസായി എയർ ഡെക്കാൻ മാറുകയും ചെയ്തു. 2007 എയർ ഡെക്കാൻ കിങ്ഫിഷർ എയർലൈൻസിൻ്റെ ഉടമയായ വിജയ് മല്യയുമായി ഓഹരി പങ്കിടുവാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. കിങ്ഫിഷർ ഒരു ഫുൾ സർവീസ് എയർലൈൻ ആയിരുന്നു. എന്നാൽ എയർ ഡെക്കാൻ ഒരു ലോ കോസ്റ്റ് വിമാനം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കിങ്ഫിഷറുമായി യോജിച്ചു പോകാൻ എയർ ഡെക്കാൻ സാധിക്കുമെന്ന് ക്യാപ്റ്റൻ ഗോപിനാഥ് വിചാരിച്ചിരുന്നില്ല. അദ്ദേഹം അന്നുണ്ടായ അഭ്യൂഹങ്ങളെയെല്ലാം നിരസിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കിങ്ഫിഷറുമായി കരാറിൽ ഒപ്പുവെക്കേണ്ടതായി വന്നു. അതിനു കാരണമായി മാറിയത് എയർ ഡെക്കാൻ നേരിടേണ്ടി വന്ന ഒരു വലിയ കടബാധ്യതയായിരുന്നു. ഏകദേശം 213 കോടി രൂപയാണ് എയർ ഡെക്കാനിന് ബാധ്യതയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എയർലൈനിൽ ഫണ്ട് എത്തിക്കുക എന്നത് ക്യാപ്റ്റൻ ഗോപിനാഥിൻ്റെ മുൻപിൽ വലിയൊരു വെല്ലുവിളിയായി മാറി. ഒടുവിൽ എയർ ഡെക്കാനിൻ്റെ 26% ഓഹരി വിജയ് മല്യയ്ക്ക് വിൽക്കേണ്ടതായി വന്നു. എയർ ഡെക്കാൻ തുടർന്ന് സിംപ്ലിഫ്ലൈ ഡെക്കാൻ എന്ന പേരിലേക്ക് മാറ്റി. ലോ കോസ്റ്റ് എയർലൈൻ എന്ന ലേബലിൽ നിന്നും ഫുൾ സർവീസ് എയർലൈനിലേക്ക് മാറുന്നതിനായി ടിക്കറ്റ് നിരക്കിലെ ഡിസ്കൗണ്ട് എല്ലാം പിൻവലിച്ചു. തുടർന്ന് ഇന്റർനാഷണൽ റൂട്ടുകളിൽ സർവീസ് നടത്തുവാൻ സിംപ്ലിഫ്ലൈ ഡെക്കാൻ്റെ കോഡുകൾ ഉപയോഗിക്കണമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കിങ്ഫിഷറിൻ്റെ കോഡുകൾ ഉപയോഗിക്കണമെന്നായിരുന്നു വിജയ് മല്യയുടെ ആവശ്യം. ഒടുവിൽ 2008 ഓഗസ്റ്റ് 29 രണ്ട് എയർലൈനുകളും കിങ്ഫിഷറിൻ്റെ കോഡിൽ തന്നെ സർവീസ് നടത്തുവാൻ തുടങ്ങി. അതോടൊപ്പം സിംപ്ലിഫൈ ഡെക്കാൻ പൂർണ്ണമായും കിങ്ഫിഷർ റെഡ് എന്ന ലേബലിൽ കിങ്ഫിഷറുമായി യോജിച്ചു. ബംഗളൂരുവിലെ കെമ്പഗോഡ ഇന്റർനാഷണൽ എയർപോർട്ടായിരുന്നു സിംപ്ലിഫൈ ഡെക്കാൻ്റെ പ്രധാന ഹബ്ബ്. 40 എയർക്രാഫ്റ്റുകളാണ് സിംപ്ലിഫൈ ഡെക്കാന് അന്ന് സ്വന്തമായി ഉണ്ടായിരുന്നത്. എയർബസ് A320, ATR-42, ATR-72 എന്നീ എയർക്രാഫ്റ്റുകളാണ് അവയിൽ ഉൾപ്പെട്ടിരുന്നത്. അഹമ്മദാബാദ്, ബെംഗളൂരു, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത, മുംബൈ തുടങ്ങി ഇന്ത്യയിലെ 55 പ്രധാന നഗരങ്ങളിലേക്ക് സിംപ്ലിഫൈ ഡെക്കാൻ സർവീസ് നടത്തിയിരുന്നു. കിങ്ഫിഷർ എയർലൈൻസിൽ നിന്നും ഓഹരി വിറ്റുകിട്ടിയ പണം കൊണ്ട് ക്യാപ്റ്റൻ ഗോപിനാഥ് ഡെക്കാൻ 360 എന്ന കാർഗോ എയർലൈൻ ആരംഭിച്ചു. എന്നാൽ 2011 അത് നിർത്തിവെക്കേണ്ടതായി വന്നു. 2010 ഡെക്കാൻ ഷട്ടിൽ എന്ന പേരിൽ ഗുജറാത്തിൽ നിന്നും സ്ഥിരമായി ചാർട്ടർ വിമാന സർവീസുകൾ അദ്ദേഹം ആരംഭിച്ചു. എന്നാൽ 2013 അതും നിർത്തിവെക്കേണ്ടി വന്നു. വർഷങ്ങൾക്കു ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ പ്രാദേശിക വിമാന സർവീസുകളുടെ പദ്ധതിയായ ഉഡാനിൽ പങ്കാളിയായതോടുകൂടി എയർ ഡെക്കാനിന് വീണ്ടും ചിറകുമുളച്ചു. 2017 ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് എയർ ഡെക്കാൻ സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ 2020 കൊറോണ വൈറസ് വ്യാപനം മൂലം വിമാന സർവീസ് നടത്തുവാൻ കഴിയാത്തതിനാൽ എയർ ഡെക്കാൻ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയതായി പ്രഖ്യാപിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും കഠിനാധ്വാനം കൊണ്ട് മാത്രം ഉയർന്നു വന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും വിമാനയാത്ര എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മഹാൻ. ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിൻ്റെ ജീവിതകഥ അടിസ്ഥാനമാക്കി ഇറങ്ങിയ സിനിമയാണ് നടൻ സൂര്യ നായകനായി അഭിനയിച്ച സൂരറായ് പൊട്രു.